ഇന്ന് വനിതാ ദിനം. തൊടുപുഴയിൽ ഒരു പാവങ്ങളുടെ അഭിഭാഷകയുണ്ട്. മുട്ടം കോടതിയിലെ അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ നിർധനർക്ക് വേണ്ടി ഫീസ് വാങ്ങാതെ കേസുകൾ നടത്തി തുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. അവൻ ജനത്തിൽ എളിയവർക്ക് വേണ്ടി വാദിക്കട്ടെ, ദരിദ്രരുടെ മക്കളെ രക്ഷിക്കട്ടെ, ഈ ബൈബിൾ വചനം ജീവിതത്തിൽ പകർത്തുകയാണ് സിസ്റ്റർ ജോസിയ. തൊടുപുഴ വെള്ളിയാമറ്റത്തു നിന്ന് 12 വർഷം മുമ്പാണ് ജോസിയ സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന സന്യാസി സമൂഹത്തിൽ അംഗമാകുന്നത്. അരക്ഷിതരും ആലംബഹീനർക്കുമായുള്ള പ്രവർത്തനം നിയമപരമായി അവർക്ക് കിട്ടേണ്ടത് വാങ്ങിക്കൊടുക്കണമെന്ന ആഗ്രഹത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ 2.5 വർഷം മുമ്പ് നിയമപഠനം പൂർത്തിയാക്കി അഭിഭാഷക വൃത്തിയിലേക്ക് കടന്നു. പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കക്ഷിയെയും സിസ്റ്റർ മടക്കി അയച്ചിട്ടില്ല, സേവനത്തിന് ഫീസും നിശ്ചയിച്ചിട്ടില്ല. പാവങ്ങളായിട്ടുള്ളവർ വരുമ്പോൾ അവർ യേശുവയെ കണ്ട് ശുശ്രൂഷിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം എന്റെ ഉള്ളിലുണ്ട്. 2 വർഷത്തിനിടെ 13 കേസുകളിൽ അഭിഭാഷക കമ്മീഷനായും പ്രവർത്തിച്ചു. എല്ലാം ആയിക്കഴിഞ്ഞതിന് ശേഷം ഫാമിലി കോടതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കണം എന്നാഗ്രഹമുണ്ട്. നിയമസഹായം പണത്തിന്റെ പേരിൽ ആർക്കും നിഷേധിക്കപ്പെടാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരാനുറച്ച് സേവനം തുടരുകയാണ് അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ. തൊടുപുഴയിൽ നിന്നും KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.